Hi friends, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ചവ്വരിയും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ല ജെല്ലി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് മിൽക്ക് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി കലക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ഓണാക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീയൊന്ന് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് പാല് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/2 കപ്പ് ചവ്വരി ചേർക്കുന്നുണ്ട്. ചവ്വരി എന്ന് പറഞ്ഞാൽ ചിലർ സാബൂനരി എന്ന് പറയും, അതുപോലെ സാഗോ സീഡ്സ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതും വലുതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി ചവ്വരി ചേർത്തതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ചവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം വേവിച്ചാൽ മതി കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇത് വെന്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും. നല്ല കൊഴുപ്പുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ വരും. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ കട്ടിയായി വരും, ശരിക്കും ചവ്വരി വേവൂല കേട്ടോ. അപ്പോൾ ചവരിങ്ങനെ കടിക്കും, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ പെട്ടെന്നൊന്നും അടി പിടിക്കൂല കേട്ടോ. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി തിളച്ചതിന് ശേഷം. അപ്പോൾ നല്ല പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചവരൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കലക്കിയത് ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു പുഡിങ്ങിന് ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതന്നെ കറക്റ്റ് നമുക്ക് സെറ്റായി കിട്ടും. നല്ല പശുള്ള ഇതാണ് കേട്ടോ ഈ ഒരു ചവരി. അപ്പോൾ നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടെ കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. സ്ട്രോബെറിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിങ്കൊക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കളറൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ കളറൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കോൺഫ്ലോർ കലക്കി നമ്മൾ ഒഴിക്കുന്ന സമയത്തിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കൂ കേട്ടോ. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി നല്ല പോലെ കട്ടിയായതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചേർക്കുക, ഇല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കുകയാണെങ്കിലും റോസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാഗം കൊണ്ട് കട്ടിയായി പോവും. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറുകി വരും കേട്ടോ, നല്ല കട്ടിയായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇളക്കി മിക്സ് ചെയ്യുന്നൊക്കെ കുറച്ചും കൂടെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്നും ആവില്ല എന്നുള്ള ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് വാനില ചേർക്കുമ്പോഴാണ്. ഇനി റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, 1-2 or 3 തുള്ളി അത്രയും മതി, ഒരുപാടായി പോകണ്ട. അപ്പോൾ വാനിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വാനിലൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വലിയ ചൂടൊന്ന് പോയതിന് ശേഷം മാത്രം നമുക്ക് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ മതി. ഫ്രൂട്ട്സിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ ഒരുപാട് ചൂടോട് കൂടി ഒഴിക്കരുത്, ഫ്രൂട്ട്സൊക്കെ വെന്ത് പോകും കേട്ടോ.
ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ. അതിലാദ്യം പിയറിൻ്റെ കുറച്ച് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സ്ലൈസസ് ഒക്കെ വെച്ചിട്ട് ഈ ബൗൾ ആദ്യം ഒരു ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള പാത്രത്തിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ ഭാവനക്കനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. കൂടുതൽ നല്ല ഭംഗിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ മാങ്ങ അതുപോലെ പഴമെടുത്തിട്ടുണ്ട്. കുറച്ച് മുന്തിരി, കുറച്ച് സ്ട്രോബെറി ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ റൂമിൽ വെച്ചിട്ട് തന്നെ തണുത്തിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ തണുത്തിട്ടുള്ള ഈ ചവരിയുടെ ഈ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ചൂടോട് കൂടി ഒഴിക്കരുത് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇന്ന് ലെവൽ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ടെടുക്കുക. നല്ല നമ്മൾ സെറ്റായി വരുന്ന സമയത്ത് ഉള്ളിൽ ഹോളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഫ്രൂട്ട്സും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. പുളിയുള്ളതാണെങ്കിൽ നമുക്ക് അത്രയും ടേസ്റ്റൊന്നും കിട്ടൂല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും നിൽക്കത് കട്ട് ചെയ്തെടുക്കുക, സ്കൂപ്പ് ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് കമഴ്ത്തി ഇടാം. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ നല്ല ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇനി നമുക്കത് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായാൽ മാത്രമേ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കഷ്ണങ്ങളായിട്ട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.